കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ ബഹ്റിൻ. നമസ്കാരം. ഇന്ന് 2024 ഒക്ടോബർ 2 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിസിറ്റ് എംബസി പ്രോഗ്രാമിൻ്റെ ഭാഗമായി 2023-2024 വർഷങ്ങളിലായി ബഹ്റിനിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 160 വിദ്യാർത്ഥികൾ എംബസി സന്ദർശിച്ചതായി എംബസി അധികൃതർ അറിയിച്ചു. എംബസിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യൻ സ്കൂൾ കലോത്സവമായ തരംഗ് സമാപിച്ചു. ഇസ ടൗൺ ക്യാമ്പസിൽ നടന്ന കലോത്സവത്തിൽ 120 ഇനങ്ങളിലായി 4000-ലധികം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. സമാപന ദിവസമായി ഇന്നലെ അരങ്ങേറിയ അറബിക് നൃത്തവും വെസ്റ്റേൺ ബാൻഡും കാണികളുടെ മനം കവർന്നു. സിനിമാറ്റിക് ഡാൻസും വെസ്റ്റേൺ ഡാൻസും ഉൾപ്പെടെ വിവിധ സ്റ്റേജ് ഇനങ്ങളിൽ മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആര്യഭട്ട, വിക്രം സാരാഭായ്, ജെ സി ബോസ്, സി വി രാമൻ എന്നിങ്ങനെ 4 ഹൗസുകളിലാണ് കലാകിരീടത്തിനായി മത്സരിക്കുന്നത്. ഓവറോൾ ചാമ്പ്യന്മാരെ പിന്നീട് നടക്കുന്ന ഫിനാലെയിൽ പ്രഖ്യാപിക്കും. കൂടാതെ ഫിനാലെയിൽ കലാരത്ന, കലാശ്രീ പുരസ്കാരങ്ങളും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകളും വിതരണം ചെയ്യും. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് മിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ കലോത്സവത്തിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികളെയും തരംഗ് 2024 സുഗമമായി നടത്താനുള്ള ആസൂത്രണ മികവ് പ്രകടമാക്കിയ അധ്യാപകരെയും അഭിനന്ദിച്ചു. ബഹ്റിനിലെ മലയാളി സംഘടനകളിൽ പ്രധാനപ്പെട്ട ബഹ്റിൻ പ്രതിഭയുടെ 40th വാർഷിക പരിപാടികൾ December 12-13 തീയതികളിൽ ബഹ്റിൻ കേരളീയ സമാജത്തിൽ അരങ്ങേറും. ഇതിൻ്റെ ഭാഗമായി December 12 വൈകുന്നേരം 7 മുതൽ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് അവതരിപ്പിക്കുന്ന ബഹ്റിൻ പ്രതിഭ മലയാളി ജീനിയസ് ഷോ അരങ്ങേറും. വിജയിക്ക് 1,10,011 രൂപയും പ്രതിഭ മലയാളി ജീനിയസ് ഫലകവും നൽകും. കൂടാതെ ഫൈനലിലെത്തുന്ന 6 മത്സര ടീമിന് 10,011 രൂപ സമ്മാനമായി നൽകും. തുടർന്നുള്ള ദിവസം MT യുടെ വിവിധ കൃതികളെ ആധാരമാക്കി പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അണിയിച്ചൊരുക്കിയ മഹാസാഗരം എന്ന നാടകം പ്രതിഭാ നാടക പ്രവർത്തകർ അരങ്ങിലെത്തിക്കും. ഇതോടൊപ്പം സംഗീതശില്പം, ഘോഷയാത്ര, ഗാനമേള തുടങ്ങിയ പരിപാടികളും 40th വാർഷികത്തിൻ്റെ ഭാഗമായി നടത്താൻ പ്രതിഭാ സെൻറ്ററിൽ ചേർന്ന സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. പ്രതിഭ മുഖ്യരക്ഷാധികാരിയും ലോക കേരള സഭ അംഗവുമായ പി ശ്രീജിത്ത് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കേന്ദ്ര ജോയിൻറ്റ് സെക്രട്ടറി സജീഷ പ്രജിത്ത് സ്വാഗതം പറഞ്ഞു. പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷനായിരുന്നു. അനീഷ് കരിവെള്ളൂർ നന്ദി രേഖപ്പെടുത്തി. പി ശ്രീജിത്ത് ചെയർമാനായും സുബൈർ കണ്ണൂർ ജനറൽ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. യോഗത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പൻ അനുശോചനം പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ നടത്തി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റിൻ കേരളീയ സമാജം എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള നൃത്തസംഗീത പരിപാടിയായ ദുംതലക്ക സീസൺ 6 December 17 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നേരത്തെ ഓണാഘോഷ പരിപാടികൾക്കിടെ MP വിൻസെന്റ് MLA ദുംതലക്കയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചെയ്തിരുന്നു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ദുംതലക്ക കൺവീനർ ദേവൻ പാലോട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ദുംതലക്ക കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 2.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നോൺ സ്റ്റോപ്പായി ഒരുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും ബഹ്റിനിൽ നിന്നുമുള്ള കലാകാരന്മാരുടെ വിവിധ ട്രൂപ്പുകൾ പങ്കെടുക്കും.
IYCC ബഹ്റിൻ മുഹറഖ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷവും ഏരിയ കൺവെൻഷനും സംഘടിപ്പിക്കുന്നു. മുഹറഖ് റിവാൻ ഫാർമസിക്ക് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ഹാളിൽ വെച്ച് ഒക്ടോബർ 4 വൈകിട്ട് 4 പരിപാടി നടക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. കഴിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഏരിയ കമ്മിറ്റി നടത്തിയ ഓൺലൈൻ പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും പരിപാടിയിൽ വെച്ച് നൽകുന്നതാണ്. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും കൂടുതൽ വിവരങ്ങൾക്ക് 3995633425 3834181 3828508 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും IYCC ബഹ്റിൻ മുഹറഖ് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത്, സെക്രട്ടറി നൂർ മുഹമ്മദ്, ട്രഷറർ ഷഫിയോൺ കബീർ എന്നിവർ അറിയിച്ചു. പ്രമുഖ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ്റെ ജീവനക്കാരാണെന്ന വ്യാജേന പണം തട്ടിയെടുത്ത 12 പിടികൂടി ബഹ്റിൻ പോലീസ്. പിടിയിലായവർ എല്ലാവരും ഏഷ്യൻ വംശജരാണെന്ന വിവരമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇവരെ ഹൈക്രിമിനൽ കോർട്ടിൻ്റെ മുമ്പാകെ വിചാരണയ്ക്കായി ഹാജരാക്കി. ആളുകളെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പിന്റെ പേരിൽ ടെലിഫോൺ വിളിച്ചാണ് അവരുടെ ബാങ്ക് വിവരങ്ങൾ ചോർത്തി പണം തട്ടിയെടുത്തിരുന്നത്. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ.